എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പച്ചമുളക് ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കുഞ്ഞുങ്ങൾക്കുമൊക്കെ നല്ല ഇഷ്ടമാവും കാരണം എരിവും പുളിയും അതുപോലെ തന്നെ മധുരവും ഒക്കെ ഉള്ളൊരു കറിയാണ് ഏകദേശം നമ്മുടെ ഇഞ്ചിക്കറിയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണേ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ പിന്നെ എടുത്തിരിക്കുന്നത് 2 തണ്ട് കറിവേപ്പിലയാണ് ഒരു ചെറിയ ഉണ്ട പുളി എടുത്തിട്ടുണ്ട് നമ്മുടെ വാളം പുളിയില്ലേ അതെടുത്തിട്ടുണ്ട് ഇനി പുളി ഒന്ന് കുതിർക്കാൻ വെക്കണം ഞാൻ അതിന് വേണ്ടിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുതിർത്ത് വെക്കുന്നത് പെട്ടെന്ന് കുതിർന്ന് കിട്ടും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായ വെള്ളം ഇത് തന്നെ മതി അപ്പോൾ ഞാൻ അതനുസരിച്ചാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതൊന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും അപ്പോൾ ഞാൻ പച്ചമുളക് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ഞാനൊരു ഇല എടുത്ത് വെച്ചിട്ടാണ് അരിയണേ കാരണം എന്താ വെച്ചാൽ പച്ചമുളകിൻ്റെ അരിയൊക്കെ അങ്ങ് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വൃത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇലയിലാവുമ്പോൾ നമുക്ക് നല്ല സുഖമല്ലേ അരിഞ്ഞു കഴിഞ്ഞിട്ട് അതങ്ങ് കളഞ്ഞാൽ മതി അതുകൊണ്ട് ഞാൻ ഇല എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റൂ കേട്ടോ എരിവുള്ളതാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും അരിയാനായിട്ട് അപ്പോൾ ഞാൻ എന്താ ഒരുപാട് വലിപ്പത്തിൽ അരിയണ്ട ഒരു ചെറിയൊരു മീഡിയം സൈസിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് അതാവുമ്പോൾ നമുക്ക് അധികം വെളിച്ചെണ്ണയൊന്നും ചേർക്കേണ്ടി വരില്ല അതാട്ടോ തയ്യാറാക്കാനായിട്ട് ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് പാത്രം ചൂടായതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ തന്നെ വേണം എങ്കിലേ ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇഞ്ചിക്കറിക്കും ഈ കറിക്കുമൊക്കെ വെളിച്ചെണ്ണ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം കടുകിട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം 2 വറ്റൽമുളക് 1 നടുവേ ഒന്ന് പൊട്ടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പിലയും ഇതുമൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മൂക്കണം കേട്ടോ എങ്കിലാണ് നമ്മുടെ ഈ കറിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മൂത്തതിന് ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കണം പച്ചമുളക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നീങ്ങി നിൽക്കണം കേട്ടോ കാരണം നല്ലോണം പൊട്ടും അത് ചിലപ്പം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പം പിന്നെ അതല്ല എരിവുണ്ടെങ്കിൽ നന്നായിട്ടൊരു കുത്തൽ സ്മെല്ല് വരും അതൊന്ന് ശ്രദ്ധിക്കണം ആദ്യമായിട്ട് കുക്ക് ചെയ്യണ കുട്ടികളോടാണ് കേട്ടോ പറയുന്നത് അവർ പെട്ടെന്ന് അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിലേക്കൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട് ഒന്ന് നീങ്ങി നിന്നിട്ട് വേണം ചെയ്യാനായിട്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം എങ്കിലാണ് നമ്മുടെ പച്ചമുളകിന് കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ടേസ്റ്റ് കിട്ടുള്ളൂ കാരണം ഇതിൻ്റെ മെയിൻ ഈ കറിയുടെ ആൾ പച്ചമുളകാണല്ലോ അപ്പോൾ പച്ചമുളകിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് മൂപ്പിച്ച് എടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് ആ ഒരു കളറൊക്കെ മാറിയിട്ട് ഇതാ ഈ ഒരു കളറിലേക്ക് വരുമ്പോൾ മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ കറി തയ്യാറാക്കി കഴിയുമ്പോൾ പച്ചമുളക് നമുക്ക് കടിക്കും അപ്പോൾ നമ്മുടെ കറിയുടെ ആ ഒരു ടെക്സ്ചറേ മാറും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം എങ്കിലാണ് ഈ കറി കറക്റ്റ് ഈ ലെവലിൽ തന്നെ നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർക്കണം കേട്ടോ എങ്കിലാണ് ഒരു കളറൊക്കെ നമുക്ക് കിട്ടുള്ളൂ വളരെ കുറച്ച് ഉപ്പ് അതായത് നമ്മുടെ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ ഒരു 1/4 ഫ്രൈ ആയപ്പോഴാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തത് പൊടികളുടെ പച്ചമണം കംപ്ലീറ്റ് മാറണ വരെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ കണ്ടില്ലേ ചേർത്ത് കൊടുത്ത പച്ചമുളക് പകുതിയായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ആ ഒരു കപ്പിനകത്താണ് അത് ഒന്ന് കുതിർത്ത് വെച്ചത് ആ പുളിവെള്ളം അങ്ങനെയേ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് തീയൊന്ന് വളരെ കുറച്ചിട്ടിട്ട് ഈ പുളിവെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അത് പെട്ടെന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ ഇറക്കുകയല്ല ചെയ്യേണ്ടത് വളരെ തീ കുറച്ചിട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കണം അത് ഇത് ഇങ്ങനെ കുറുകി വറ്റി നല്ല കറക്റ്റ് ഒരു ലെവലിൽ വരും അതുവരെ നമ്മളത് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുക പെട്ടെന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ വാങ്ങാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് മാറും അത് തീ ഒന്ന് ജസ്റ്റ് കൂട്ടി കൊടുത്തിട്ട് ഞാനൊരു തിളപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഞാനങ്ങ് തീ കുറച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നിങ്ങൾ എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ലെവലായി കഴിയുമ്പോൾ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് പഞ്ചസാര ചേർക്കണം എന്ന് വെച്ചാൽ അങ്ങനെ ആവാട്ടോ ശർക്കരയാണ് കുറച്ച് കൂടുതൽ നല്ലത് ഇപ്പോൾ എൻ്റെ ശർക്കര ഇട്ടപ്പം ഒന്ന് പൊടിഞ്ഞിട്ടുണ്ടായില്ല ഒന്ന് ഞാനൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് കയ്യിലും കൊണ്ട് എന്നിട്ട് വീണ്ടും തിളപ്പിക്കണം ഇതിനെ ഇത് വീണ്ടും അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലിരുന്ന് തിളച്ച് തിളച്ച് കുറുകി വറ്റി വരണം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ കറക്റ്റ് ലെവൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് കുറുകി കഴിയുമ്പം വേറൊരു നല്ല കളറിലേക്ക് അത് പോകും പെട്ടെന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഡാർക്ക് മെറൂൺ കളറൊന്നും കിട്ടില്ല ഇതുപോലെ പയ്യെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ അതുപോലെ ഇങ്ങനെ ഒരുപാട് വെള്ളം പോലത്തെ കറിയല്ല നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ ഇരിക്കുന്ന അതേ ലെവലിലുള്ളൊരു കറിയാണ് ഇതാ കണ്ടില്ലേ ഇപ്പോൾ ഇതാ ഈ ഒരു കളറിലേക്ക് നമ്മളതിനെ മാറ്റിയെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എല്ലാവരും തയ്യാറാക്കി നോക്കണം ചോറിനൊക്കെ നമ്മൾക്ക് ഈ ഒരു കറി മാത്രം കഴിച്ചാൽ മതി
നല്ലോണം നമുക്ക് ചോറുണ്ണാൻ പറ്റും. ഇപ്പം ഞാൻ എന്താ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ ഇതിൻ്റെ കളർ. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്കൊന്ന് ആറിയതിന് ശേഷം ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റുള്ള കറിയാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.